നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തലവര എന്ന് പറഞ്ഞാൽ ഇതാണ് തലവര സുരേഷ് ഗോപിയുടെ. ദില്ലിയിലെത്തിയ സുരേഷ് ഗോപി താരമല്ല, സൂപ്പർ താരമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുന്നു. NDA യോഗത്തിൽ വച്ച് നരേന്ദ്രമോദി വാചാലനാകുന്ന കാഴ്ച. കേരളം ഭരിച്ചിരുന്നത് UDF ആയാലും LDF ആയാലും BJP പ്രവർത്തകർ കേരളത്തിൽ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ല എന്നും നരേന്ദ്രമോദിയുടെ വാക്കുകൾ. കേരളത്തിൽ നിന്ന് നമുക്കൊരു MBA ലഭിച്ചിരിക്കുന്നു. എവിടെയും വിജയസാധ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ ഇന്ന് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MPയാണ്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം പ്രത്യേകം പരാമർശിച്ച പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ മുന്നണി യോഗത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാരണമായി. ദക്ഷിണ ഭാരതത്തിൽ നമ്മൾ പുതിയ രാഷ്ട്രീയത്തിന് തുടക്കമിട്ടു. ചുരുക്കത്തിൽ, സുരേഷ് ഗോപിയിലൂടെ ദക്ഷിണ ഭാരതത്തിലേക്ക് കടന്നു കയറാനുള്ള BJPയുടെ അടിവരയിട്ട നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുവിട്ട കേരളത്തിന് സുവർണ സമ്മാനങ്ങൾ മോദി കാത്തുവച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്രമന്ത്രിസ്ഥാനം, ഒപ്പം K.സുരേന്ദ്രനെ രാജ്യസഭാ അംഗമാക്കുമെന്നും കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഖ്യാപനം. കേരളത്തിൽ നിരവധി പ്രവർത്തകർ ബലിദാനികളായി. തലമുറകളായി പാർട്ടി വേട്ടയാടലുകൾ സഹിച്ചു, എന്നിട്ടും പരിശ്രമം തുടർന്നു. ഒടുവിൽ ഒരംഗം വിജയിച്ചുവെന്ന് മോദി പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ BJP നേതൃത്വം ചെറു സമ്മർദ്ദങ്ങൾ നേരിടുന്നു എങ്കിലും ദക്ഷിണേന്ത്യയിലെ BJP പ്രവർത്തകർ ഇപ്പോൾ ആവേശ തിരതള്ളിലാണ്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. സുരേഷ് ഗോപിയെ തന്നെയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ കൂടുതൽ ശക്തമായ BJP പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. NDA പാർലമെന്ററി പാർട്ടി നേതാവായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തു. മുതിർന്ന BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ആണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. അംഗങ്ങൾ ഐക്യകണ്ഠേന നിർദ്ദേശത്തെ പിന്തുണച്ചു. തുടർച്ചയായി മൂന്നാം തവണയാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഞായറാഴ്ച 3 മോദി സർക്കാർ അധികാരമേറ്റെടുക്കും. NDA മുന്നണിയെക്കുറിച്ചും നരേന്ദ്രമോദി വാചാലനായി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സഖ്യമാണ് NDA. ഭാരതം എന്ന വികാരത്തിന്റെ പ്രതിബിംബമാണിത്. സഖ്യകക്ഷികൾക്കിടയിലെ ബന്ധം ദൃഢമാണ്. ഇക്കുറി മോദി സർക്കാർ എന്നല്ല നരേന്ദ്രമോദി പറഞ്ഞത്, NDA സർക്കാർ എന്നാണ്. അധികാരത്തിലെത്താൻ ഏതൊക്കെയോ പാർട്ടികൾ ചേർന്നുണ്ടായ കൂട്ടായ്മയല്ല NDA. രാജ്യമാണ് പ്രധാനം എന്ന ചിന്തയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മുന്നണിയാണ് NDAയിലെ പ്രവർത്തകർ. അവർ കഠിനാധ്വാനം ചെയ്തുവെന്ന് മോദി പറഞ്ഞു. അധികാരം മോഹിച്ചുണ്ടായ മുന്നണിയല്ല NDA, ഇത് ദൃഢമാണ്. NDA മുന്നണിയെക്കുറിച്ച് ഏറെ വാചാലനായി ഇന്ന് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് രാജ്നാഥ് സിംഗ് നിർദ്ദേശിച്ചപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കളായ അമിത്ഷായും നിതിൻ ഗഡ്കരിയും ഒക്കെ നിർദ്ദേശത്തെ പിന്തുണച്ചു. തുടർന്ന് നടന്ന പ്രസംഗത്തിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ട് TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ വാക്കുകൾ. കഴിഞ്ഞ 3 മാസമായി നരേന്ദ്രമോദി വിശ്രമിച്ചിട്ടില്ല എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. ഇന്ത്യക്ക് ശരിയായ സമയത്ത് ലഭിച്ച ശരിയായ നേതാവാണ് മോദിയെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ. സഖ്യ സർക്കാർ ഇന്ത്യയുടെ ആത്മാവിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം ട്രെയിലർ മാത്രമാണ്. NDA എന്ന വാക്കിന് ന്യൂ ഇന്ത്യ, ഡെവലപ്മെന്റ് ഇന്ത്യ, ആസ്പിറേഷൻ ഇന്ത്യ എന്നാവണം ഇനിയുള്ള അർത്ഥമെന്നും നരേന്ദ്രമോദി. സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയാകണം എന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുക മാത്രമല്ല, ഞായറാഴ്ച നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുകൂടി നിർദ്ദേശം മുന്നോട്ട് വച്ചു. കേരളത്തിനിത് സുവർണ കാലഘട്ടമാണ്. തുടർച്ചയായി 3 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ BJP നേതാവ് പ്രഹ്ലാദ് ജോഷിയുടെ വാക്കുകൾ. ഞായറാഴ്ച വൈകിട്ട് 6 സത്യപ്രതിജ്ഞ. NDA MPമാരെ കൂടാതെ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള സഖ്യത്തിലെ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. BJP അധ്യക്ഷൻ JP നദ്ദ മോദിയുടെ നേതൃത്വത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. ക്യാബിനറ്റ് പദവിയോടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലെത്തുമ്പോൾ ഇനി കേരളത്തിന്റെ നാളുകളാണ് എന്ന് കൃത്യമായി മോദിയുടെ വാക്കുകളിലുണ്ട്. മന്ത്രിസഭ രൂപവൽക്കരണം സംബന്ധിച്ച് മാരത്തൺ ചർച്ചകളാണ് ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിക്കുന്നത്. മുതിർന്ന നേതാക്കളായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് എന്നിവർ BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ യോഗം ചേർന്നു.
കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാംഗം എന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ വേണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേന്ദ്ര നേതൃത്വം. 2 വർഷത്തേക്ക് സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടുവെന്നും അതിന് കേന്ദ്രമന്ത്രി സ്ഥാനം തടസ്സമാകുമോ എന്ന ആശങ്ക സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ മോദിക്കൊപ്പം ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത്. മോദിയുടെ നിർദ്ദേശമാണ് ഇതിനു പിന്നിൽ. കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാംഗം എന്ന ഭാരം തനിക്കില്ലെന്നും മറ്റാർക്കും ചെയ്യാനാകാത്തത് വീറും വാശിയോടും കൂടി ചെയ്യുമെന്നും സുരേഷ് ഗോപി പിന്നീട് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. മോദിക്കൊപ്പം 50 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഞായറാഴ്ച അധികാരമേൽക്കും. നിലവിൽ മോദി മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന 19 പേർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. ഇവരിൽ പലരും ഇക്കുറി മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. എങ്കിലും തിരുവനന്തപുരത്ത് അതിശക്തമായ മത്സരം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖർ ഇക്കുറിയും മന്ത്രിസഭയിൽ ഉൾപ്പെടും. ഒരു സീറ്റ് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഈ ദൃശ്യങ്ങൾ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുക മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറും ഒപ്പമുണ്ട്. കെ സുരേന്ദ്രൻ രാജ്യസഭാംഗമാകുന്നതോടെ സുരേന്ദ്രനെയും കാത്ത് ഒരു സഹമന്ത്രി സ്ഥാനം കൂടി കേരളത്തിന് വാഗ്ദാനം ചെയ്യപ്പെടുമെന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ മലയാളികൾ. കേരളത്തിലെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി എത്തുന്നതാര്? വളരെ സജീവമായ പാർട്ടി കരുനീക്കങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.